ഹായോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മലപ്പുറം ജില്ലയിലെ സമാഹത്ത് സ്നേഹ ദമ്പതികളുടെ വീടാട്ടോ ഇത്. വീടിന് ഫ്രണ്ടിലായിട്ട് ഗേറ്റ് നൽകിയിട്ടുള്ളത് ജി ഐ പൈപ്പിലാണ്. 1600 സ്ക്വയർ ഫീറ്റിൽ 30 ലക്ഷത്തിനാണ് ഈ ഒരു ഭംഗിയായിട്ടുള്ള വീട് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. കണ്ടംപററി സ്റ്റൈലിലാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിന് ചുറ്റുമായിട്ട് LED ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഈ ഒരു കോമ്പൗണ്ട് വാൾ ഉൾപ്പെടെ ആട്ടോ ഈ ഒരു വീടിന് 30 ലക്ഷം രൂപ വന്നിട്ടുള്ളത്. വീടിന് ചുറ്റുമായിട്ട് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട്. നല്ല മഴയുള്ള സമയത്താട്ടോ നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. മുറ്റത്തായിട്ട് മെറ്റലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സിമ്പിളായി എന്ന അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങളും അതിമനോഹരമായിട്ടാട്ടോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നൈറ്റ് വ്യൂ അടിപൊളിയായിട്ട് ഈ ഒരു വീട് കാണാൻ, കാരണം ചുറ്റുമായിട്ട് LED ലൈറ്റ്സും അതുപോലെ ബാൽക്കണിയുടെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് പർഗോളയും നൽകിയിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടാണ് ഇവിടെ സിറ്റ് ഔട്ട് നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് ലെങ്ത്തിലായിട്ടാണ് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ ഇരിക്കാനായിട്ടുള്ള ഒരു സീറ്റിങ്ങും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്ലാബ് വാർത്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ രണ്ട് ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിന് ഫ്രണ്ടിലായിട്ട് ഷോവാളിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ചെടി വയ്ക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഒരു സൈഡിലായിട്ട് വരുന്ന വാളിൽ ഒരു പർഗോള നൽകിയിട്ടുണ്ട്. സീലിംഗ് എല്ലാം സിമ്പിളായിട്ടാട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ മുകളിലായിട്ട് വരുന്ന ഭാഗത്തായിട്ട് ഹാൻഡ് റെയിൽ നൽകിയിട്ടുണ്ട്. 300x180 ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ സൈസ് വരുന്നത്. സിറ്റ് ഔട്ടിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സ്ലാബിൻ്റെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ളത്. സിമ്പിളായ ഡിസൈനോട് കൂടിയിട്ട് സ്റ്റീലിൻ്റെ ഹാൻഡിൽ നൽകിയിട്ടാണ് ഇവിടെ ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡോറിൻ്റെ മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ കൊടുത്തിട്ടുണ്ട്. പ്ലാവിലാട്ടോ ഈ ഒരു ഡോർ ചെയ്തിട്ടുള്ളത്. സീലിംഗിലായിട്ട് LED ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആട്ടോ ഇത്. സിറ്റ് ഔട്ടിലായിട്ട് ആ ഒരു ചെയറിന് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ രണ്ട് വിൻഡോ നൽകിയിട്ടുണ്ട്. ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ലിവിംഗ് റൂമിലോട്ടാണ്. ഫ്ലോറിലായിട്ട് മാർബിളാട്ടോ വിരിച്ചിട്ടുള്ളത്. ഇവിടെ ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോർ കഴിഞ്ഞിട്ടുള്ള ഭാഗമാട്ടോ അത്. ഇവിടെ ആയിട്ട് ലിവിംഗ് റൂമിലോട്ട് പോകുന്ന എൻട്രൻസിലായിട്ട് ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. ജി പൈപ്പിലാണ് ഈ ഒരു പാർട്ടീഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഡാർക്ക് ബ്ലൂ കളറിൽ എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സീലിംഗ് സിമ്പിളായിട്ട് LED ലൈറ്റ്സ് മാത്രമാട്ടോ നൽകിയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു വാളിലായിട്ട് പർഗോളയും കൂടെ കൊടുത്തിട്ടുണ്ട്. അവിടെയും LED ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. വിൻഡോക്കെല്ലാം സീബ്രോ ബ്ലിൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് 300x300 ആണ്. സിമ്പിളായി അതിമനോഹരമായിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 30 ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ഉൾപ്പെടെ ഇവിടെ ചെയ്തിട്ടുള്ളത്. ലിവിങ്ങിൽ നിന്നും ഇവിടെയായിട്ടാണ് ഡൈനിങ് ഹാളിലോട്ടുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത്. ഡൈനിങ് ഹാളിലായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ടേബിൾ ടോപ്പിലായിട്ട് മിൽക്കി വൈറ്റ് ഗ്ലാസ്സാണ് നൽകിയിട്ടുള്ളത്. സീലിംഗിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലോറലായിട്ട് എഗ്രിയൽ മാർബിളാട്ടോ നൽകിയിട്ടുള്ളത്. സ്ക്വയർ ഫീറ്റിന് 85 രൂപയാണ് വന്നിട്ടുള്ളത്. ടേബിൾ ടോപ്പിൽ വരുന്ന ഗ്ലാസ്സിന് ഒരു ഗ്രേ ലൈൻസും കൂടെ വരുന്നുണ്ട്. 300x450 ആണ് ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ സൈസ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാട്ടോ ഈ ഒരു ലിവിംഗ് ആണെങ്കിലും ഡൈനിങ് ഹാളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 1059 സ്ക്വയർ ഫീറ്റാണ് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം വരുന്നത്. ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെയായിട്ടാണ് വാഷ് ബേസിൻ വരുന്നത്. താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ളത്. വൈറ്റ് ബേസിനാണ് ഈ ഒരു ടേബിൾ ടോപ്പിലായിട്ട് നൽകിയിട്ടുള്ളത്. മിററിന് ബാക്ക് സൈഡിലായിട്ട് ലൂബർ ഷീറ്റാട്ടോ നൽകിയിട്ടുള്ളത്. അതുപോലെ വേസിൻ്റെ ആ ഒരു ഭാഗത്തും പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. GI തന്നെയാണ് ഈ ഒരു പാർട്ടീഷനും ഇവിടെ ചെയ്തിട്ടുള്ളത്. വാളിലൊക്കെ ആയിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട്. വാഷ് ബേസിന് തൊട്ട് മുന്നിലായിട്ടാണ് സ്റ്റെയർകേസ് വരുന്നത്. സ്റ്റെയർകേസിൻ്റെ ഹാൻഡ് റെയിലും GI തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാഷ് ബേസിൻ കഴിഞ്ഞ് സ്റ്റെയർകേസിനോട് തൊട്ടടുത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് 340x330 ആണ് സൈസ് വരുന്നത്. റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. വിൻഡോക്കെല്ലാം സീബ്ര ബ്ലിൻസ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. സീലിംഗ് സിമ്പിളായിട്ട് LED ലൈറ്റ്സ് മാത്രമാട്ടോ കൊടുത്തിട്ടുള്ളത്. കോട്ടിന് ഈ ഒരു സൈഡിലായിട്ട് ഒരു ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത്.
കോട്ടിന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൺസീൽഡ് വാർഡ്രോബ് ആയിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിലായിട്ടും ഫ്ലോറില് മാർബിള് തന്നെയായിട്ട് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത്. ബാത്റൂം ഡോർ ഓപ്പൺ ചെയ്ത് 155x180 ബാത്റൂമിൻ്റെ സൈസ് വരുന്നത്. മാറ്റ് ഫിനിഷ് ടൈലാട്ടോ ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ബാത്റൂം കറക്റ്റ് സ്റ്റെയർകേസിന് താഴെയായിട്ടാട്ടോ വരുന്നത്. ബാത്റൂമിൽ കോർണറിലായിട്ട് ഒരു വേസനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത്. ഈ ഒരു ബെഡ്റൂമിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടോ കിച്ചൺ വരുന്നത്. കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് ഡൈനിങ് ഹാളിൻ്റെയും വാഷ് ബേസിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്തുള്ള ഫുൾ വ്യൂ ആട്ടോ ഇപ്പം നമ്മൾ ഈ കാണുന്നത്. താഴെ രണ്ട് ബെഡ്റൂം, മുകളിലൊരു ബെഡ്റൂം, അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർകേസിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ഒരു ബാത്റൂം വരുന്നത്. ഈ ഒരു കോമൺ ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് 220x120 ആണ്. ബ്ലൂ ആൻഡ് ലൈറ്റ് ഗ്രേ ഷെയ്ഡിലുള്ള ടൈലാണ് ഈ ഒരു ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത്. മാറ്റ് ഫിനിഷ് ടൈലാട്ടോ ബാത്റൂമിന് നൽകിയിട്ടുള്ളത്. ഈ ഒരു ബാത്റൂം കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിനും റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് 330x300 ആണ് സൈസ് വരുന്നത്. എല്ലാ ബെഡ്റൂമിലും അതുപോലെ ഡൈനിങ് ഹാളിലും ലിവിങ്ങിലും എല്ലാം സീബ്ര ബ്ലിൻസ് വുഡ് കളറിലാണ് നൽകിയിട്ടുള്ളത്. ബെഡ്റൂമിലായിട്ട് റെഡിമെയ്ഡ് കോട്ടാട്ടോ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ബെഡ്റൂമിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു വാർഡ്രോബും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ മിററോട് കൂടിയിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് 30 lakh rupees. അതുപോലെ ഈ ഒരു വീടിൻ്റെ കിച്ചൺ ഉൾപ്പെടെയുള്ള ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് 2.5 lakh rupees. ഈ ഒരു സ്റ്റെയർകേസിൻ്റെ ഹാൻഡ് റീലും അതുപോലെ ബാൽക്കണിയുടെ ആ ഒരു ഹാൻഡ് റീലൊക്കെ ഉൾപ്പെടെയാണ് 2.5 lakh rupees വന്നിട്ടുള്ളത്. വാഷ് ബേസിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് സ്റ്റെയർകേസ് വരുന്നത്. സ്റ്റെയർകേസിന് സ്റ്റെപ്പിലായിട്ട് മാർബിള് തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. സ്റ്റെയർകേസിൻ്റെ ആ ഒരു ഭാഗത്ത് ഡബിൾ ഹൈറ്റിലാണ് വരുന്നത്. അവിടെയായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. അതുപോലെ ലാൻഡിങ്ങിൽ വരുന്ന ആ ഒരു വാളിലായിട്ട് പർഗോളയാട്ടോ കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ആ ഒരു വാളിൽ ജിയായിലുള്ള വർക്ക് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇവിടെ നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഇവിടെ പർഗോള നൽകിയിട്ട് ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഹാൻഡ് റെയിലിൻ്റെ ടോപ്പിൽ വുഡ് കളറിൽ വരുന്ന ഭാഗം ജിയായി പൈപ്പ് നൽകിയിട്ട് പെയിൻറ് നൽകിയതാണ്. വുഡും ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ് അല്ലേ? ഈ ഒരു സ്റ്റെയർകേസിൻ്റെ ഹാൻഡ് റീലാണെങ്കിലും അതുപോലെ ഇൻറ്റീരിയർ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ. മുകളിലായിട്ട് അത്യാവശ്യം സ്പേസിലുള്ളൊരു ഹാള് നൽകിയിട്ടുണ്ട്. 275x338 ഹാളിൻ്റെ സൈസ് വരുന്നത്. ഹാളിൽ നിന്നും ഇവിടെയായിട്ട് ബാൽക്കണി നൽകിയിട്ടുണ്ട്. ഈ ഒരു ബാൽക്കണിയുടെ സൈസ് വരുന്നത് 300x350. സ്റ്റീൽ ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ബാൽക്കണിയിലെ ഹാൻഡ് റീൽ നൽകിയിട്ടുള്ളത്. ആ ഒരു ബാൽക്കണിയിലെ വാളിലായിട്ടും പർഗോളയായിട്ടോ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ടൈലായിട്ടോ വിരിച്ചിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. താഴെ നൽകിയിട്ടുള്ള സെയിം ബെഡ്റൂം ഡോർ തന്നെയാണ് മുകളിലെ ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം പ്ലെയിൻ ആയിട്ടാട്ടോ ഇവിടെ കിടക്കുന്നത്. 330x300 ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ബെഡ്റൂമിൽ ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത്. ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഓപ്പൺ ചെയ്ത് 220x120 ആണ് സൈസ് വരുന്നത്. മൂന്ന് കളറിലായിട്ടാണ് ഈ ഒരു ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത്. ഗ്ലോസി, മാറ്റ് ഫിനിഷ് ടൈല്, അങ്ങനെയായിട്ടാണ് ബാത്റൂമിൽ ടൈല് നൽകിയിട്ടുള്ളത്. 433 sq ft ആണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ മാത്രം വരുന്നത്. ഫസ്റ്റ് ഫ്ലോറായ ഹാളിൽ നിന്നും സ്റ്റെയർകേസ് കഴിഞ്ഞ് ഇവിടെയായിട്ടാണ് ഓപ്പൺ ടെറസിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത്. ബാക്ക് സൈഡിൽ നിന്നും ഓപ്പൺ ടെറസിലേക്കുള്ള ഈ ഒരു വ്യൂ നിങ്ങൾക്കും ഇഷ്ടമായിട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ. അടിപൊളിയായിട്ടാണ് ഇവിടെ നിന്ന് ഇത് കാണാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഒക്കെ പരിചയപ്പെട്ടു. ഇനി നമുക്ക് കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം. അപ്പം നമ്മൾ കിച്ചണിൻ്റെ ഭാഗത്തോട്ടാണ് ഇനി പോകുന്നത്. ഈ ഒരു ഡൈനിങ് ഹാള് കഴിഞ്ഞ് വാഷ് ബേസിന് തൊട്ടടുത്തായിട്ടാണ് കിച്ചൻ്റെ ഡോർ നൽകിയിട്ടുള്ളത്. കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ വരുന്ന ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കിച്ചൻ്റെ ഡോർ നൽകിയിട്ടുള്ളത്. വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് കിച്ചണും ഇവിടെ കൊടുത്തിട്ടുള്ളത്.
ഈ ഒരു കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് 300x320 സൈസ് വരുന്നത്. ഒരൊറ്റ കിച്ചണിൽ അതിവിശാലമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വർക്കിംഗ് കിച്ചണും അതുപോലെ ഷോ കിച്ചണും എല്ലാം ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും ഒക്കെ ഈ ഒരു കിച്ചണിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇവിടെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റ് ആയിട്ടും കബോർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗത്തും കബോർഡ് ചെയ്തിട്ടുണ്ട്. വോളിലായിട്ട് വൈറ്റ് ഗ്ലോസി ടൈലിനിടയിലായിട്ട് ഗ്രീൻ ഷെയ്ഡിലുള്ള ടൈലും കൂടെ നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് വിറകടുപ്പ് വരുന്നത്. വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട്. വിറകടുപ്പിനോട് തൊട്ടടുത്തായിട്ട് സ്ലാബ് നൽകിയിട്ടാണ് ഗ്യാസും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് പാത്രം കഴുകാനുള്ള സിങ്കും അതുപോലെ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് GI പൈപ്പിൽ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടും കബോർഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോർ റൂമായിട്ട് പ്രത്യേകം സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഇതുപോലെ കബോർഡ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കബോർഡ്സ് ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഇവിടെയായിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ. അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാട്ടോ. ഈ ഒരു ഗ്യാസ് അടുപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗത്തും കബോർഡ്സ് നൽകിയിട്ടുണ്ട്. ഗ്രേ കളറിലായിട്ടാണ് ഇവിടെ കബോർഡ്സ് ചെയ്തിട്ടുള്ളത്. അലൂമിനിയം ഫാബ്രിക്കേഷനിലാട്ടോ ഈ ഒരു കബോർഡൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വിറകടുപ്പ് കാണുമ്പോൾ ഒത്തിരി പേര് കമൻറ്റിൽ ചോദിക്കാറുണ്ട് എവിടെയാണ് വിറക് വെക്കുക എന്നുള്ളത്. ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഹാളിലൂടെയാണ് വിറക് വെക്കുന്നത്. അതുപോലെ ഈ ഒരു ഹോം ടൂറിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നൽകുന്നുണ്ട്. ഒത്തിരി ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ആ ഒരു ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാട്ടോ. ഈ ഒരു കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് വരുന്ന അപ്പർ ക്യാബിനറ്റിൻ്റെ ഭാഗത്തായിട്ടും പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സിലാണ് പ്ലേറ്റ് ട്രേ അതുപോലെ സ്പൂൺ ട്രേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിച്ചൺ മാത്രം ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് 60,000 രൂപയാണ്. പിന്നെ ഈ ഒരു വീട് മുഴുവനായിട്ടും ഇവിടുത്തെ ഓണർ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യിച്ചെടുത്തതാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീടിന് 30,00,000 രൂപ വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ ഓണർ തന്നെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും അതുപോലെ വീടിൻ്റെ സൈസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഓണർ തന്നെയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടും കബോർഡ്സ് നൽകാതെ റാക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് 3 വിൻഡോയും കൂടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഷോ കിച്ചനെയും വർക്ക് കിച്ചനെയും സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിറകടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വോള് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്.